കണ്ണാപ്പി 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 എടാ കണ്ണാപ്പിനെ കൊന്ന് കണ്ണാപ്പിനെ കൊന്ന് എടാ അവിടെ യെല്ലോ വണ്ടി മറിഞ്ഞെടുക്കണല്ലേ അത് യെല്ലോ വണ്ടി മറിഞ്ഞെടുക്കണല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ബി ജി എം അക്കൗണ്ട് സെയിലാക്കണോ അതോ നിങ്ങൾക്ക് ഒരു പുതിയ ബി ജി എം അക്കൗണ്ട് വാങ്ങണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സഞ്ജൂസ് അക്കൗണ്ട് അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടുകൾ വാങ്ങാനോ വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ സഞ്ജൂസ് അക്കൗണ്ട് ഹബിൻ്റെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മാത്രമല്ല ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണാം അത്യാവശ്യം ഡീസൻ്റായ റേറ്റും കാര്യങ്ങളൊക്കെ ആണ് ഡീല് നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ട പ്രൂഫും കാര്യങ്ങളൊക്കെ വാങ്ങിയേക്കാം അതൊക്കെ എന്തായാലും തരുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് പ്രൂഫുകളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്താലും മതി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം എന്നോട് വെച്ചിട്ട് പറയാമെങ്കിൽ എനിക്ക് തിരിച്ചും പറയാം മച്ചാനെ വെച്ചിട്ട് നീയുടെ ബ്ലാക്ക് ഇങ്ങോട്ടെന്നെ കോൾ ചെയ്തു വിളിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടാ വിളിച്ചു ഓക്കെ സമ്മതിച്ചു നീ വിളിച്ച് വിളിച്ച് കഴിഞ്ഞിട്ട് നിന്റെ റേറ്റ് 1:5 ആന്ന് പറഞ്ഞു 5 ആന്ന് പറഞ്ഞതിന് ഞാൻ പറഞ്ഞു എനിക്ക് ആ റേറ്റ് പറ്റത്തില്ല വെച്ചാൽ ഇല്ല അങ്ങനെ പറഞ്ഞില്ലല്ലോ ബ്രോ പിന്നെ ആ റേറ്റ് ആണ് വേണ്ട വെച്ചിട്ട് പോവാനാണ് ബ്രോ പറഞ്ഞത് വെച്ചോളാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോയുടെ വില പറയാൻ പറഞ്ഞു അപ്പൊ എനിക്കത് വിൽക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു ബ്രോ വെച്ചോളാൻ പറഞ്ഞു എന്താണ് പ്രശ്നം അല്ലല്ല ബ്രോ വെച്ചിട്ട് പോവാൻ പറഞ്ഞപ്പോ ബ്രോയ്ക്ക് വെച്ചിട്ട് പോവാൻ പറയാമെങ്കിൽ എനിക്ക് വെച്ചിട്ട് പോവാനല്ല ഞാനും വെച്ചിട്ട് പോവാനല്ലല്ലോ പറഞ്ഞേ വെക്കാനല്ലോ പറഞ്ഞേ ആ കാര്യല്ല ഇവിടെ വീട്ടിൽ കയറി പൂളിക്കളയൊക്കെ പറഞ്ഞേ എടാ നീ നീ എന്താ പറഞ്ഞേ നീ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ വീട്ടിൽ കയറി പൂളിക്കളയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എന്തിനാ അങ്ങനെ പറഞ്ഞേ വെച്ചിട്ട് പോകാൻ പറഞ്ഞു ഞാനും പറഞ്ഞു മച്ചാനും പറഞ്ഞു വെച്ചിട്ട് പൊക്കോളെ എടാ ഞാൻ വെച്ചിട്ട് പോവാൻ പറഞ്ഞു ഞാൻ വെച്ചിട്ട് പോവാൻ പറഞ്ഞപ്പോ നിനക്ക് പറ്റൂലാത്ത എന്ത് ഞാൻ പറഞ്ഞപ്പോ നീ പറഞ്ഞപ്പോ ഞാൻ കേക്കണോ മച്ചാൻ വെച്ചിട്ട് പോകാനല്ല ഞാൻ പറഞ്ഞു വെച്ചോളം പറഞ്ഞു മച്ചാനും ഒരമാനായിട്ട് വെച്ചോളം പറഞ്ഞു പറഞ്ഞു അതിനിപ്പോ എന്താണ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി പൂളിക്കുള്ള എതിരാ അങ്ങനെ ഒരു കാര്യം പറയാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് വീട്ടിൽ കയറി പൂളി കളയൂല നീ ഒപ്പം ബാ നമുക്കറിയത്തില്ല കുടുംബം അതന്നെ കുടുംബം അറിയത്തില്ല ഷട്ടൂര പാൻഡൂര ഹെൽമെറ്റ് ഒന്ന് ഒരുക്കി ഹെൽമെറ്റ് കൊടുറാ നിന്റെ റേഡിയം പോലെ നീ എന്താ പറഞ്ഞേ കിട്ടില്ല നീ എന്തോ ഡയലോഗ് അടിച്ചായിരുന്നല്ലോ എന്താ ബ്രോ എന്തോ വീട്ടിൽ കേറി ഒരു വട്ടം പറഞ്ഞില്ലായിരുന്നോ ഇനി പറയണോ ഓ എന്നിട്ട് എന്നിട്ട് ഇപ്പൊ ഷെഡ് പുറത്താണല്ലോ ഇങ്ങനെ ഒരാളെ കൂടെ ഉള്ളതല്ലേ കാണിച്ചോ ഓ
നീ വിളിച്ചപ്പോ ഇവിടെ ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു. നിനക്ക് അതുപോലെ ഉണ്ടായില്ലല്ലോ. അപ്പൊ പിന്നെ വലിയ വർത്തമാനം. നീ ഒറ്റയ്ക്കല്ലല്ലോ. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് വരാൻ ധൈര്യം ഇല്ലാത്തവന്മാരില്ലേടാ. എന്നാ അറിയത്തില്ല ബോബോയ്. എടാ ഇവൻ ഫോണിൽ കൂടെ വിളിച്ചിട്ടേ ഫാമിലി മനുഷ്യർ ചെയ്യണു. എടാ ഒറ്റയ്ക്ക് വരാൻ ധൈര്യം ഇല്ലാത്തവന്മാർ എന്നോട് ഡയലോ അടിക്കില്ലേ. നീ വിളിച്ചപ്പോ ഒറ്റയ്ക്ക് ഇവിടെ വന്ന ഞാൻ. ആ ഒരു ധൈര്യം നീ കൊണ അടിക്കില്ല. നീ വായും പൊത്തിട്ടെ. ശരി ബ്രോ. മനസ്സിലായോ? ഇല്ല ഇല്ല ബ്രോ, മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല. എടാ ഇപ്പൊ സിറ്റിയിൽ എത്ര ആടാ? ഏഹ് വിട്ടാക്കട്ടെ. രണ്ടുപേരുണ്ടല്ലോ. ഒറ്റയ്ക്ക് വരാൻ ധൈര്യം ഇല്ലാത്ത ബ്രോ അല്ലേ? അതാ ബ്രോ എന്ന് വിളിച്ച്. ഞാൻ ഡാർക്ക് ചാറ്റില് എന്താ നീഡ് ബ്ലാക്ക് ആരെയും സെല്ല് ചെയ്യണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്യാൻ പറഞ്ഞിട്ടു. മച്ചാൻ വിളിച്ചു. ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞോ. മച്ചാൻ എന്നെ വിളിച്ചു. വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, മച്ചാൻ പറഞ്ഞു റേറ്റ് എത്രയാന്ന് എന്റെ അടുത്ത് മാന്യമായിട്ട് ഇങ്ങോട്ട് മച്ചാൻ ചോദിച്ചു. അതൊക്കെ പറയട്ടെ 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 പറയട്ടെ. അപ്പം മച്ചാൻ എന്നാ പറഞ്ഞേ നിന്റെ റേറ്റ് എത്രയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ റേറ്റ് പറ ഓക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങാന്ന് പറഞ്ഞു. അപ്പൊ മച്ചാൻ പറഞ്ഞു 1:5 ആണ് റേറ്റ് എന്ന് പറഞ്ഞു. 1:5 ആന്ന് പറഞ്ഞപ്പം എന്നാ ഓക്കെ ഞാൻ അത്രയും വാങ്ങാറില്ല വാങ്ങല്ല വെച്ചോളം പറഞ്ഞു. അപ്പോഴത്തേക്കും മച്ചാൻ മാനായിട്ട് വീണ്ടും ചോദിച്ചു റേറ്റ് നിങ്ങളുടെ എത്രയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1:2.5, 1:3 ഒക്കെയാണ് നമ്മള് എടുക്കണേന്ന്. അതൊരു ബിസിനസ് ഡീല. അതിന്റെ ഇടയില് അത് കഴിഞ്ഞിട്ടാണ് മച്ചാനും വെച്ചോളം. മച്ചാൻ എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ മച്ചാനാണ് ഇങ്ങോട്ട് വന്ന് കൊട പറഞ്ഞു വീട്ടിൽ എന്നൊക്കെ പറയട്ടെ 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 വീട്ടിൽ കയറി പോളൂന്നൊക്കെ മച്ചാനാണോ പറഞ്ഞേ? അതിന് മുമ്പ് പറഞ്ഞില്ലോ? പറഞ്ഞില്ലോ? പറഞ്ഞു. അതിന് അതല്ല ഞാൻ എന്നാ നിന്നോട് പറഞ്ഞേ? കേട്ടില്ല? ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞു? എന്ത് മനസ്സിലായി? ഞാൻ എന്നോട് ഫോൺ വെച്ചോളാന്നല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു? അപ്പൊ നീ അപ്പൊ ബ്രോ പറഞ്ഞു ഞാനാണ് വിളിച്ച് അല്ലാണ്ട് ബ്രോ അല്ലാണ്ട് നീ വെക്കണന്ന് പറഞ്ഞു. ആ വെക്കണം പറഞ്ഞു. അതിന് വീട്ടിൽ കയറി പോളൂന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ആ എനിക്ക് പറയാൻ തോന്നി. പറയാൻ തോന്നി ഒറ്റയ്ക്ക് വരാൻ ധൈര്യം ഇല്ലാത്ത പൈസ ബ്രോ. ഓ വേണ്ട 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 വേണ്ട. വെള്ളത്തിലേക്ക് എടുത്തിയാടിയ നിനക്ക് കഴിവില്ലാന്ന് ഞാൻ പറയും. ശരി ഒറ്റയ്ക്ക് വരാൻ ധൈര്യമില്ലാത്ത പൈസ ബ്രോ. ശരി ഓക്കെ ചാടിക്കും. ശരി പൈസ ബ്രോ. ഞാനാണീ മുതിയെ മറ്റേ പലേറ്റോ ലൈറ്റ് റോബർ ചെയ്യാൻ വേണ്ടി നിക്കുവായിരുന്നു. അപ്പൊ ഒരുത്തം വിളിച്ചിട്ട് ചോദിച്ചു ബ്ലാക്ക് മണി ഉണ്ടോന്ന് ചോദിച്ചു. ഒരു മിനി മറ്റേ ഇതിലുണ്ടല്ലോ ഏട്ടാ മറ്റേ ഇതിൽ ഇഗ്നോട്ടറിലിട്ട് ബ്ലാക്ക് മണി ഉണ്ടോ വിൽക്കാനുണ്ടെങ്കിൽ അപ്പൊ അതിലിട്ടിട്ട് പറഞ്ഞ് ബ്ലാക്ക് മണി ഉണ്ടോ വിൽക്കാനുണ്ടെങ്കിൽ ഈ നമ്പറ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എത്ര വിലാന്ന് ചോദിച്ചപ്പോ 1:5 പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു താല്പര്യം ഇല്ല വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോയുടെ ഒരു വില പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്ന 2:3.5 ആന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബ്രോ വെച്ചോളാം ഞാൻ പറഞ്ഞു അങ്ങോട്ട്. അപ്പൊ പറയാ നീയല്ലേ ഇങ്ങോട്ട് വിളിച്ചു അപ്പൊ നീ എന്നെ വെക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പഴയ സ്വഭാവം മാറ്റി വെച്ചിട്ടുള്ളൂ വലിയ തിറക്കിയാ ഞാൻ വീട്ടിൽ കയറി പോകുന്നു പറഞ്ഞു. വീട്ടിൽ കയറി വെട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ അവൻ പറഞ്ഞു നീ അവൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു വലിയ ഇതാണെങ്കിൽ വലിയ നിനക്ക് നീ മറ്റേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ടി ഡി മാച്ച് നടത്തുന്ന സ്ഥലത്തോട്ട്. ഞാൻ രണ്ട് അവിടെ ചെന്നപ്പോ അവനും അവന്റെ ഒരു കമ്പനിക്കാരനും പയശിയും പിന്നെ ആർച്ചറോ അവനെന്താ പറഞ്ഞ ഒരുത്തെ
എന്നിട്ട് അവിടെ ചെന്നപ്പോ അവന്മാര് കൺനെയിം ചെയ്തിട്ട് വലിയ കൊണ അടിച്ച് എന്നിട്ട് എന്റെ ഡ്രസ്സൊക്കെ ഉരുപ്പിച്ചിട്ട് പാലത്തിന്റെ അവിടെ നിന്ന് എടുത്ത് തറയിട്ടിട്ട് ഇല്ല നമ്മളൊന്നും എടുക്കണില്ല നിങ്ങൾ നമ്മളിപ്പോ ഓട്ടിക്കുക മനസ്സിലാടിച്ചുള്ള കേട്ടോ ആ അപ്പം ഒരു കാര്യം ചെയ് ആ ഓക്സി ഉണ്ട് കറക്റ്റ് ആണ് ഇപ്പൊ റെഡിയിലുള്ള ഇത്രയും പേര് മൈൽസ് അല്ല ആരെങ്കിലും ഒരാള് നിങ്ങൾ ഇവിടുത്തെ സിറ്റി കാണണം പക്ഷെ മനസ്സിലായോ ഇത് ചെയ്യണ്ട റേഡിയോ വരുന്നോ റേഡിയോ വരുന്നോ സീനൊന്നല്ല അതവനാണ് അതവനാണ് ഇടിയടാവനെ എന്താടാ വണ്ടി എവിടാ ഇല്ലേ അങ്ങനെ ഒന്നല്ലെങ്കി കേറ് ചാറ്റി പറഞ്ഞ ഓ അവന് സേഫ് സോൺ ഇതേ പറന്നിറങ്ങണടേ രണ്ടുപേരെ ഒരുത്തൻ 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 അവനെ എടുക്ക അവനെ എടുക്ക അവനെ എടുക്ക കണ്ണാപ്പിന്റെ അടുത്ത് കണ്ണാപ്പിന്റെ അടുത്ത് കണ്ണാപ്പിന്റെ അടുത്ത് കണ്ണാപ്പിന്റെ അടുത്ത് എല്ലോ വണ്ടി പറഞ്ഞെടുക്കണല്ലേ അത് എല്ലോ വണ്ടി പറഞ്ഞെടുക്കണല്ലേ എന്റെ ടയർ വെട്ടി അതറിയില്ല ഗ്രേ ഏതാന്ന് അറിയത്തില്ലേ അപ്പൊ എത്ര ഡൗൺ ആടാ ഇവിടെ ഇപ്പൊ ഇവിടെ രണ്ട് ഡൗൺ ഉണ്ട് അപ്പൊ ആദ്യം 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 മൂന്ന് ആദ്യം ഓക്കെ 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 അപ്പൊ മൂന്ന് ഇനിയുണ്ടോ ഇത് റീസ്പോൺ അടിക്കണ്ടേ ഈ കണ്ണാപ്പിന് എങ്ങനെ ചത്തവൻ എങ്ങനെ എണീപ്പിക്കും ഇവനെങ്ങനെ എണീപ്പിക്കും പിന്നെ കണ്ണാപ്പിക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല ഇനി പറ്റത്തില്ല അതെ എന്നെ എന്നെ എപ്പോ വേണമെങ്കിലും ആൾക്കാർ പിടിച്ചോണ്ടു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്നു ഇവിടെ കത്തിക്കൊന്നും വേണ്ടല്ലോ കൊഴപ്പൊന്നുമില്ല പക്ഷെ അവിടെ അവിടെ പോയാണെങ്കിൽ ഞാടെ പഴശ്ശി പീറ്റർ മോൻ എന്ത് ചെയ്യ അവന്റെ പേരെന്തരായിരുന്നു അവനവിടെ അവനെയാണ് എനിക്ക് വേണ്ടത് ആദ്യം അടിച്ചിട്ട് അവനെയാണ് അവനെ പോയി കൊണ്ടിരിക്കുക അവനാദ്യം മെയിൻ ആളാ